പാലക്കാട് തങ്കം ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് കണ്ടെത്തിയതോടെ ഡോക്ടർമാർക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട ഐശ്വര്യയുടെ കുടുംബം അന്വേഷണം കഴിയും വരെ മൂന്ന് ഡോക്ടർമാരുടെയും കൺസൾട്ടിംഗ് നിർത്തിവെക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. അതിനിടെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഡോക്ടർമാരെ പിന്തുണച്ച IMA രംഗത്തെത്തി. പ്രസവ സമയത്ത് ഐശ്വര്യയ്ക്കും കുഞ്ഞിനും ആശുപത്രിയിൽ നിന്ന് അടിസ്ഥാന ചികിത്സാ സൗകര്യങ്ങൾ ലഭിച്ചില്ലെന്നാണ് കുടുംബം പറയുന്നത്. മാത്രമല്ല ഐശ്വര്യയുടെ ആരോഗ്യസ്ഥിതി മോശമായതറിഞ്ഞിട്ടും അതുവരെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ പ്രിയദർശിനിയും ഡോക്ടർ നിളയും വേണ്ട ചികിത്സ നൽകാതെ വിട്ടുനിന്നുവെന്നും ഡോക്ടർ അജിത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതര പിഴവാണ് രണ്ടു ജീവനും നഷ്ടപ്പെടാൻ കാരണമെന്നും കുടുംബം പറഞ്ഞു. ആ മെഡിക്കൽ ബോർഡിന്റെ ഫലം കഴിഞ്ഞ ദിവസം വരികയുണ്ടായി. ആ മെഡിക്കൽ ബോർഡ് ഒരു ഏഴംഗ മെഡിക്കൽ ബോർഡായിരുന്നു കൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് നെഗ്ലിജൻസ് ഫൈൻഡ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് മെഡിക്കൽ ബോർഡ് കൊടുത്തിട്ടുള്ളത്. എക്സ്പേർട്ട് ഡോക്ടർമാരും അതുപോലെ തന്നെ അഡ്വക്കേറ്റും അടങ്ങിയ എല്ലാ അംഗങ്ങളും ഉൾപ്പെടെയുള്ള ഏഴംഗ സമിതി ഉൾപ്പെടെയുള്ള എല്ലാവരും അത് ശരിവെക്കുന്ന രീതിയിൽ, അതായത് നമ്മുടെ നെഗ്ലിജൻസും ബാക്കിയുള്ള അനാസ്ഥകളും ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരുന്നത്. അതിനെ തുടർന്ന് ഇന്നലെ ഡോക്ടർമാരെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്നുള്ള രീതിയിൽ ഈ ഒരു അന്വേഷണത്തിലും അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുള്ള നടപടികളിലും വളരെ വേഗത്തിൽ തന്നെ സ്വീകരിച്ച നടപടികളിലും തൃപ്തരാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ നടപടികൾ ശിക്ഷ കിട്ടുന്നവർ, ആ ഉത്തരവാദികളായിട്ടുള്ള ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനും തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടുന്നത് വരെ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഉണ്ടാവും. തങ്കം ആശുപത്രിയിൽ ഡോക്ടർ അജിത്തിന്റെ ചികിത്സാ പിഴവ് മൂലം മുൻപും രോഗികൾ മരിച്ചിരുന്നുവെന്നും സമാന സംഭവങ്ങൾ പരിശോധിച്ച് മരണത്തിന് ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെയും ആശുപത്രിക്കെതിരെയും കടുത്ത നടപടി സ്വീകരിക്കണമെന്നും ഐശ്വര്യയുടെ കുടുംബം ആവശ്യപ്പെട്ടു. ഞങ്ങളെ കയറി കണ്ടപ്പോഴത്തേക്ക് ആരോഗ്യസ്ഥിതി അത്രയും മോശമായിരുന്നു. അപ്പോൾ ഈ ഒരു അജിത്ത് എന്ന് പറഞ്ഞ ഡോക്ടർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയദർശിനിയുള്ള ഡോക്ടറും അതുപോലെ നിള എന്ന് പറഞ്ഞുള്ള ഡോക്ടർമാരോട് ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയും പിന്നെ ഈ അജിത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഒറ്റയ്ക്ക് ഒരു ഇതുപോലുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ സർജറിയിലും എത്രത്തോളം ക്യാപ്പബിൾ ആണെന്നുള്ളൊരു സംശയമാണ് അപ്പോൾ നമുക്ക് അതിൽ നിന്നുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ആ സർജറി പറ്റില്ല, നമുക്ക് നോർമൽ തന്നെ നോക്കാം എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ വാക്വം അസിസ്റ്റ് ഡെലിവറി, അതായത് നമ്മൾ പറഞ്ഞ ഈ നെഗ്ലിജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആയിരുന്നു ഈ വാക്വം അസിസ്റ്റ് ഡെലിവറിയുടെ കാരണം കൊണ്ട് യൂട്രസിലുണ്ടായ ടിയർ, ഒരു 9 സെന്റിമീറ്ററിലുണ്ടായ ടിയർ ആണ് ഈ ഒരു മരണത്തിന് കാരണം എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനിടെ ഡോക്ടർമാരെ പിന്തുണച്ച് IMA രംഗത്തെത്തി. ഡോക്ടർമാർക്ക് യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ലെന്നും അറസ്റ്റ് ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കുമെന്നും IMA അറിയിച്ചു. ഡോക്ടർമാരെ പിന്തുണച്ച IMA തങ്ങളുടെ നിലപാട് തിരുത്തണമെന്നും അറസ്റ്റിലായ ഡോക്ടർമാരെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നും ഐശ്വര്യയുടെ കുടുംബം ആവശ്യപ്പെട്ടു. പിന്നെയും ഈ ഇവരുടെ ഈ പിന്തുണയ്ക്കലെന്ന് പറയുമ്പോൾ വളരെ ബാലിശമായിട്ടുണ്ട്. ഇത്രയും വലിയൊരു സംഘടനയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടാകുന്നത്, അവരുടെ നിലപാട് തിരുത്തണം, നമ്മുടെ അടുത്ത് മാപ്പ് പറയണം, അവരെ എത്രയും പെട്ടെന്ന് അംഗത്വം സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ എന്താ അതിനുള്ള നടപടികൾ എടുത്ത് അവരെ നിയമപരമായിട്ട് നേരിടുന്നതിന് ഞങ്ങളെ പിന്തുണയ്ക്കാം എന്നാണ് ഞങ്ങൾക്ക് IMAയോട് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തങ്കം ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പ്രസ് മീറ്റ് നടത്തുന്നുണ്ടായി. അതിലിപ്പോൾ നമ്മൾ പറയുന്നതെല്ലാം വളരെ ബാലിശമായ ഒരുമാതിരി ചിരിച്ചു കണ്ടിട്ട് അവ നമ്മൾ ഒരു എന്താ പറയുക ഒരു വികാരത്തിൻ്റെ പുറത്ത് പറയുന്ന രീതിയിലുള്ള സംസാരം അങ്ങനെയാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. UTV ന്യൂസ് പാലക്കാട്.